തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലാണ് പഞ്ചാബ്. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളുമൊക്കെ പഞ്ചാബിലെ സിഖ് സമുദായത്തിൻ്റെ പ്രീതി നേടിയെടുക്കാനും വോട്ട് നേടാനുമുള്ള ശ്രമത്തിലാണ്. അതിനിടയിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ കരോൾ ബാഗിലുള്ള ശ്രീ സിഖ് ഗുരുവായ ഗുരു രവിദാസിൻ്റെ ജന്മദിനം ആഘോഷിക്കാനായി അവിടെ എത്തുകയായിരുന്നു. ഗുരു രവിദാസിൻ്റെ വിശ്രം ധാം എന്ന് പറയുന്ന ഗുരുദ്വാരയുണ്ട് ഡൽഹി കരോൾ ബാഗിൽ. അവിടെ അദ്ദേഹം എത്തുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹം ആ നിലത്തിരുന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന സ്ത്രീകൾക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അതായത് ശബദ് കീർത്തനമാണ് അവർ ആലപിച്ചിരുന്നത്. ഈ ശബദ് കീർത്തനം സിഖുകാരുടെ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഇത് ആലപിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം വാദ്യമേളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആലപിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടുകഴിഞ്ഞത്. വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി പത്താൻകോട്ടിൽ ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ട് മുമ്പ് പ്രഭാതത്തിലായിരുന്നു ഇത്തരം ഒരു പ്രാർത്ഥനാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത്. അതായത് ഈ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട അംഗവും സിഖുകാരുടെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരിൽ ഒരാളുമാണ് ഈ ഗുരു രവിദാസ്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനവുമായ ആഘോഷത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നതിൻ്റെയും ഒപ്പം തന്നെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിൻ്റെയും വീഡിയോ ഉള്ള, കാരണം നിലത്തിരുന്ന് സ്ത്രീകൾ ഈ പ്രാർത്ഥന ചൊല്ലുകയും അവരോടൊപ്പം കൂടി നിന്നുകൊണ്ട് ഈ വാദ്യോപകരണങ്ങൾ വായിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് തിരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ ആ ഒരു രാഷ്ട്രീയ കണ്ണിലൂടെ തന്നെയാണ് പലരും കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടിയും വരും, കാരണം തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇല്ലെങ്കിൽ ഈ സിഖ് സമുദായത്തിൻ്റെ വോട്ട് ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി നടത്തിയ ഒരു നീക്കമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇതിന് മുമ്പും ഇത്തരം കാര്യങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു കാഴ്ചയും നാം കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടല്ല പോയത്, പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ആകണം ഗുരുദ്വാര സന്ദർശിച്ചതും ഗുരുദ്വാരയിൽ നടന്ന പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്തതുമൊക്കെ. ഏതായാലും പത്താൻകോട്ട് നടന്ന റാലി അതൊരു വലിയ വിജയം തന്നെ ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആയിരക്കണക്കിന് പേരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ റാലി തന്നെയാണ് നടന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.